നമസ്കാരം, ഞാൻ ഡോക്ടർ സെമ്പി അബ്രഹാം, ഡയറക്ടർ എബ്രഹാം സ്വിറ്റേൻ ഗൈനസിൻ്റെ ചങ്ങനാശ്ശേരി. ഐ വി ചികിത്സയിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്, നമ്മൾ ഹോർമോൺ ഇഞ്ചക്ഷൻ എടുക്കുന്നു, പക്ഷേ ആവശ്യത്തിന് അണ്ടം കിട്ടുന്നില്ല. അപ്പം ഒരു നല്ല കാര്യമല്ലേ നമ്മൾ ഐ ബി എഫ് നമ്മൾ ചെയ്യുന്ന എന്തോ കൂടുതലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുക, അങ്ങനെ വരുമ്പോൾ കൂടുതൽ പുരുഷ ബീജമായിട്ട് സംയോജിപ്പിക്കുക, കൂടുതൽ ഭ്രൂണം കിട്ടുക. പക്ഷേ ഇവിടെ നമ്മുടെ അമ്മയുടെ ഏജ് കൂടുമ്പം ഇത് വരാം. അപ്പം നമ്മളൊരു കൺവെൻഷണൽ സ്റ്റിമുലേഷൻ പ്രോട്ടോക്കോളിൽ നമ്മൾ ആസ്പിറേറ്റ് ചെയ്തിട്ട് മൂന്നേക്ക് താഴെ വരുന്നതിനെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇവിടെ മങ്ങനുള്ളവരിൽ അവരുടെ ഒവേറിയം റിസർവ് കുറവായിരിക്കും, അവരുടെ എ എം എച്ച് വാല്യൂ കുറവായിരിക്കും, 0.5 to 1.11 nanogram per ml. ഒവേറിയം റെസ്പോൺസ് കിട്ടുകയാണ് നമ്മൾ മാക്സിമം സ്റ്റിമുലേഷന് ശേഷം കിട്ടുന്നില്ലെങ്കിലാണ് ഈ അവസ്ഥ നമ്മൾ പറയുന്നത്. ഇതിൻ്റെ ഇൻസിഡൻസ് ഏകദേശം 9 to 25% വരെയാണ്. അപ്പം നമ്മൾ പല സ്റ്റിമുലേഷൻ പ്രോട്ടോക്കോൾസ് നമ്മൾ ഇതിനുവേണ്ടി യൂസ് ചെയ്യാറുണ്ട്, ബട്ട് അതിൻ്റെ സക്സസ് റേറ്റ് കുറവാണ്. അപ്പം ഇങ്ങനെയുള്ളവർക്ക് നമുക്ക് പല കാര്യങ്ങൾ കൊടുക്കാം. ഒന്ന് ഗ്രോത്ത് ഹോർമോൺ ഇഞ്ചക്ഷൻ കൊടുക്കാം, നമ്മൾ സ്കിൻ വഴി കൊടുക്കുന്ന ടെസ്റ്റോസ്റ്റെറോൺ കൊടുക്കാം, അപ്പം ഡി എച്ച് എ എന്ന് പറഞ്ഞ ഓവറിയുടെ പ്രവർത്തനം കൂട്ടാനുള്ള ഇത് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ ഹോർമോൺ ഇഞ്ചക്ഷൻ എടുക്കാൻ നാച്ചുറൽ സൈക്കിൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ എസ് സി ജി ഇഞ്ചക്ഷൻ നമ്മൾ കൊടുത്തതിന് വേണ്ടി ട്രീറ്റ് ചെയ്യാറുണ്ട്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, നമുക്ക് 1% എഗ്ഗിൻ്റെ എണ്ണം കിട്ടിയത് കുറവാണെങ്കിൽ നമ്മൾ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കൂടുതലേക്ക് കിട്ടുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം.